ഇപ്പോൾ ഒരാളെ പരിചയപ്പെടുത്തിത്തരാം. കാരണം നമ്മുടെ ചെറുപ്പക്കാർ മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ പഠനത്തോടൊപ്പം തന്നെ നമ്മുടെ മാതാപിതാക്കളെ സഹായിക്കാൻ പറ്റുമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിലോ ഏറ്റവും നല്ലൊരു കാര്യമാണ്. എന്നാണ് പേര്, ഫിസിയോതെറാപ്പിസ്റ്റിന് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം വീട് ഷെഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അതിൻ്റെ ആ കുട്ടിയുടെ വീട്. അപ്പോൾ ആ മോളെ ഒന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. എന്ത് വേണമെന്ന് പറഞ്ഞാലും മോളെ ഈ സ്പോട്ടിൽ കൊണ്ടുവന്ന സാധനങ്ങൾ തരും. എന്ത് സാധനങ്ങളായാലും ചേച്ചിയുടെ അച്ഛൻ വന്ന പോട്ടിന്ന് വല്ല കറിയും ചോറ് കൊടുക്കാൻ പോണം. തുണിയിലക്കര പോകാമെത്തിടാമ പെണ്ണേ ചിറയ കീഴിലെ പെണ്ണേ. പ്രിയമുള്ളവര് നമസ്കാരം. അതിജീവനത്തിന്റെ പെൺകരുത്തിന്റെ കരുത്തുള്ള കാഴ്ചകളിലേക്ക്, കോട്ടിംഗ് ട്രാവലറിന്റെ പുതിയ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നദാൻ പീലിംഗ് യൂണിറ്റിലെ കൊഞ്ചിരിപ്പുമായി ബന്ധപ്പെട്ട നമ്മുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയും ജോലി സംബന്ധമായ കാഴ്ചകളാണ് നിങ്ങളെ ഞാനിന്ന് കാണിക്കുന്നത്. ഇതിപ്പം നമ്മൾ രാവിലെ ഈ കൊഞ്ച് ഷെഡിലേക്ക് ഹാർബറിൽ നിന്ന് വന്ന കൊഞ്ചൊക്കെ, അതായത് ഇത് പുല്ലങ്കൊഞ്ചാണ്. ഇപ്പം ഡീപ് സീയിൽ നിന്നാണ് ഈ പുല്ലങ്കൊഞ്ച് പിടിച്ചുകൊണ്ട് വരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമ്മുടെ പീലിങ്ങിനുള്ള പുല്ലങ്കൊഞ്ചാണ്. ഇതിൽ നിന്നാണ് നമ്മൾ പീൽ ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. ഇത് മുട്ടക്കൊഞ്ചാണ്, മുട്ടപ്പുല്ലെന്ന് പറയുന്നത്. ഇത് ഓലയും മുട്ടപ്പുല്ലനോടെ മിക്സായി കിടക്കുകയാണ്. ഈ പുല്ലങ്കൊഞ്ച് പ്രധാനമായിട്ടും നമ്മുടെ ബോട്ടുകാർ പിടിക്കുന്നത് ആഴക്കടലിൽ നിന്നാണ്. അപ്പം നമ്മുടെ ഹാർബറിൽ നിന്ന് നമ്മൾ രാവിലെ എടുത്തുകൊണ്ട് വന്ന ഈ പുല്ലങ്കൊഞ്ചിൽ നമ്മുടെ ഇവിടുത്തെ ഈ ഷെഡിലെ സ്റ്റാഫ് ഐസ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ഐസ് ചെയ്ത് വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കൊഞ്ചിരിക്കുന്ന ചേച്ചിമാർക്ക് അത് ഉരിച്ച് എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും, പെട്ടെന്ന് ഉരിക്കാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഈ ഐസും വെള്ളവും ചേർത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം തണുത്തിലിരുന്നാൽ പെട്ടെന്ന് അവർക്ക് ഉരിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കൊഞ്ചിരിക്കാൻ വരുന്ന ചേച്ചിമാർക്കും അമ്മമാർക്കും അമ്മമാരെയും കൂടാതെ ഈ ഷെഡിൽ നമ്മൾ മൂന്ന് തൊഴിലാളികൾ വേറെ ഉണ്ട്. അവരെ പ്രധാനമായിട്ടും ഇവർക്ക് ഉരിക്കാനുള്ള കൊഞ്ച് കൊണ്ടു കൊടുക്കുക, അത് ഉരിച്ച കൊഞ്ച് മീറ്റ് ഐസ് ചെയ്ത് മാറ്റി വെക്കുക. രാവിലെ പണി തുടങ്ങുന്നത് തൊട്ട് പണി തീരുന്ന വൈകിട്ട് ഏകദേശം 5 മണിക്കാണ് തിരക്ക് കൂടുതലുണ്ടെങ്കിൽ ആ സമയം വരെ അവർ ഈ ഷെഡിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് മൂന്ന് ജോലിക്കാരാണ് ഞാൻ എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഒരു മലയാളിയും ഉണ്ട്, അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന 2 തൊഴിലാളികൾ നമുക്ക് ഈ ഷെഡിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം മേൽനോട്ടം വഹിച്ചുകൊണ്ട് നമ്മുടെ ആൻറ്റി ഇവിടെ തന്നെ ഉണ്ട്. കൊഞ്ച് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടോ, കൊഞ്ച് കറക്റ്റ് കൗണ്ടിലാണോ, കൗണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കൊഞ്ചിൻ്റെ അളവുണ്ട്, ആ അളവിനനുസരിച്ചാണോ എടുത്ത് അവരിടുന്നത്, ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ആൻറ്റിയും ആൻറ്റിയുടെ മോൻ ജോഷിയും ഇവിടെ തന്നെ ഉണ്ട് എപ്പോഴും. നമ്മുടെ ഈ ഷെഡിലെ ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫാണിത്. ഇത് നേബിൾ ആൻറ്റിയാണ്. അപ്പം 35 വർഷത്തെ ആൻറ്റിക്ക് ക്യാമറ ഫേസ് ചെയ്യാൻ നാണക്കേടാണ്, അതാണ് തിരിച്ചിരിക്കുന്നത്. അപ്പം 35 വർഷത്തെ സർവീസാണ് ഈ രംഗത്ത്. ഇപ്പം നമ്മുടെ ക്യാമറ കണ്ടപ്പോൾ അവിടെ സ്ലോ ആക്കിയതാണ്. അത് എക്സ്പീരിയൻസ് ഭയങ്കര സ്പീഡുള്ള. ഇത് 600 കൗണ്ടിൻ്റെ പുല്ലനാണ് ഉരിച്ചത്. അപ്പോൾ ഇത് കൗണ്ടുണ്ട്, ഇതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഓരോ കൗണ്ടുകളുണ്ട്. അപ്പോൾ കൗണ്ട് എന്താണെന്നുള്ളതും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്കത് ഇവിടുത്തെ ഇതിൻ്റെ ഓണറിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്കത് കാണാം. അപ്പോൾ ഞാനത് പറഞ്ഞുതരാം. ഇത് വേറെ കൗണ്ടാണ്. ഇത് എത്ര കൗണ്ടാണ്? 900. ഇത് 900 കൗണ്ടിൻ്റെയാണ്. ഇത് ഫീൽ ചെയ്യുന്നതനുസരിച്ച് അവർ കൊണ്ടുവന്നിട്ട് അത് ഐസ് ചെയ്യും, കൃത്യമായിട്ട് ഐസ് ചെയ്തത്. പിന്നെ ഇവിടെ സ്റ്റാഫുണ്ട് അതിനെല്ലാം. അത്തരക്കുള്ള കഞ്ഞി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു ഷോർട്ട് ബ്രേക്കാണ്. കഞ്ഞിയും പയറും നമ്മുടെ ഷെഡിൽ തന്നെ ചെയ്തതാണ്. സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെച്ചിട്ടാണ് കഞ്ഞി കുടിക്കുന്നത്. ജൂലിയമ്മ കഞ്ഞി കുടിക്കുന്നില്ലേ? ഞങ്ങൾക്കൊരു കുറവുമില്ലെന്നതിൻ്റെ അർത്ഥം. ഞാൻ പോയില്ലേ, ചുറ്റടത്തൊക്കെ തന്നെ ഉണ്ടായിരുന്ന വൈകിട്ടവരുണ്ട് ഇവിടെ.
കണ്ടാൽ മടിച്ചു നിൽക്കുമ്പോ നിന്നെ കാണാതിരുന്നാൽ മയങ്ങി നിൽക്കുമ്പോ കരയിൽ നിന്നും കരയേറും കടയിലെത്തും പെണ്ണേ ചിത്തിരത്തോണിയിലക്കര പകാമെത്തിടാമ പെണ്ണേ ചിറയങ്കിരില പെണ്ണേ ചിരിയിൽ ചിലങ്ക കെട്ടിയ പെണ്ണേ. എല്ലാരും നല്ല അത്ര സന്തോഷമായിട്ടാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. എല്ലാവരും അവരൊരു സഹോദരങ്ങളെ പോലെ ഒരു മനസ്സോടുകൂടി ഒരു കുടുംബം പോലെ അത്ര സന്തോഷത്തോടുകൂടിയാണ് അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പെൺകരത്തിൻ്റെ കരുത്തുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമുക്ക് ഈ ഷെഡിൽ കാണാനായിട്ട് പറ്റുന്നത്. നമ്മുടെ സ്വന്തം വീട്ടിലെ പോലെ തന്നെയാണ് അവർ ഈ ഷെഡിൽ ഒപ്പം ജോലിക്കൊപ്പം എൻ്റർടൈൻമെൻ്റ് ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ബോക്സ് രാവിലെ നമ്മൾ കാണിച്ചില്ല, അത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമയം 10:30 കഴിഞ്ഞു. രണ്ടാമത്തെ ബോക്സാണ് ഇത്. ഇവിടുത്തെ ടോക്കണാണ്. ഈ ടോക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു പാത്രം കൊഞ്ച് കൊടുക്കുമ്പം ഈ കൊഞ്ചിൻ്റെ കൂടെ ഈ ഒരു ടോക്കണും കൂടെ കൊടുക്കും ഇവർക്ക്. അപ്പം അതായതിപ്പം ഒരു വൈകിട്ടൊക്കെ ആകുമ്പോൾ നമ്മളെ കയ്യിൽ എത്ര ടോക്കണുണ്ടോ അതിനനുസരിച്ചാണ് ഇവർ എത്ര ഉരിച്ചെന്നുള്ളത് മനസ്സിലാക്കുന്നത്. അതായത് നമുക്ക് ഒരളവ് കൊഞ്ച് ഇവർക്ക് ഉരിക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ ഒരു ടോക്കണും കൊടുക്കും. അപ്പം വേണ്ടില്ല, ഇവർ ചേച്ചി രാവിലെ തൊട്ട് ഈ 10:30 വരെ അതിനകത്ത് ഇപ്പം 4, 5, 6, 7, 8 ഒരു 8 ടോക്കണിനകത്ത് ഉണ്ട് ഉണ്ടല്ലോ. അപ്പോൾ അതായത് 8 പാത്രം കൊഞ്ച് ഈ 10:30 ചേച്ചി ഉരിച്ചിട്ടുണ്ട്. ഇതാണെങ്കിൽ ഓരോ ആളുകൾക്കും ഓരോ അളവ് കൊടുക്കുന്നതിൻ്റെ കൂടെ ടോക്കണും കൊടുക്കും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് അവർ എത്ര ഉരിച്ചെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിനനുസരിച്ചാണ് അവരുടെ ശമ്പളവും. നമ്മുടെ ചേച്ചിമാർ കുടിക്കുന്ന ഈ കഞ്ഞി ഇതെന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളെ നമ്മുടെ കൊഞ്ച് ഷെഡിലെ 10:30 കഞ്ഞിയാണ്. അപ്പോൾ നമുക്കൊരു ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടുണ്ട്. പോഷകാഹാരമാണ്, പയറൊക്കെ ഇട്ട് നല്ല അടിപൊളി കഞ്ഞിയാണ്. ഈ സമയത്ത് നമ്മൾ ജോലിക്കിടയിൽ ഒരു ഗ്ലാസ് കഞ്ഞിയെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു സന്തോഷമാണ്. ആളുകളുടെ മനസ്സെന്നറിയും വയറെന്നറിയും. ഇതിപ്പം നിങ്ങൾക്ക് കാണാൻ പോകുന്നത് വളരെ രസകരമായ ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ്. ഇതാണ് ഒരു സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഷെഡിൻ്റെ തൊട്ടടുത്താണ് ഈ സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റ് വന്നിരിക്കുന്നത്. അതായത് ഒരു സാധാരണക്കാരൻ്റെ ഉപജീവന മാർഗ്ഗമാണ്. ഞാൻ ഈ സൂപ്പർ മാർക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളത് വലിയ സംഭവമായിട്ടൊന്നും കാണാറ് പുള്ളിയിൽ നിന്ന് ചീനിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ ജോലി ചെയ്യുന്ന നമ്മുടെ ചേച്ചിമാർ പുള്ളിയുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ മേടിക്കാറുണ്ട്. ഇവിടെ ചീനി വരാറുണ്ട്, പൈനാപ്പിൾ വരാറുണ്ട്, ഓറഞ്ച് വരാറുണ്ട്, സോപ്പ് പൊടി വരാറുണ്ട്. ഒരു വീട്ടിലേക്ക് എന്തെല്ലാം സാധനങ്ങൾ ആവശ്യമുണ്ടോ അങ്ങനെയുള്ള ഒരു എല്ലാ സാധനങ്ങളും ഈ ഷെഡിന് മുമ്പിലെ ആളുകൾ കൊണ്ടുവന്ന് അതിൻ്റെ സമയമനുസരിച്ച് ആളുകൾക്ക് കച്ചവടവും നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ചീനിയാണ് കേട്ടോ പുള്ളി. നമ്മുടെ ഇവിടുത്തെ ആളുകൾക്ക് വേണ്ടി ചീനി കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തോ പോയി, പേരെന്താണ്? ഇങ്ങോട്ട് എന്നോ ഇങ്ങോട്ട് നോക്കി നിസാർ. മാസ്ക് ഒന്ന് നോക്കി മാറ്റി ഒന്ന് മുഖം ഒന്ന് കാണിച്ചോളൂ. നിസാർ എവിടെ വീട്? എവിടെ വീട്? തേവലക്കര. തേവലക്കരയിൽ നിന്ന് നിസാർ ഭായാണ്. പുള്ളിക്കും ഒരു ഉപജീവനമാണ് ഇത്. ഇവിടെ കിട്ടുമ്പോഴത്തേക്ക് ഇവിടെ നമ്മുടെ വാതുക്കൽ തന്നെ കിട്ടുമ്പം മറ്റുള്ള നമ്മുടെ ചേച്ചിമാർക്ക് അതൊരു സഹായമാണ്. കാരണം ദൂരോട്ട് പോയി മേടിക്കണ്ട, എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ എത്തിക്കുകയല്ലേ. ആണോ നമ്മുടെ ചേച്ചി ഒരാൾ ഇതാ വന്നിരിക്കുകയാണ് സാധനം മേടിക്കാൻ വന്നിട്ടില്ല. ഇവിടെ എല്ലാ സാധനങ്ങളും കൊണ്ടുവരും. ഞങ്ങളെല്ലാം ഇവിടെ നിന്ന് വാങ്ങിച്ചത് വീടുകളിൽ പോകും.
മനോഹരമായ കാശിയും മനോഹരമായ ചീനി. ചേച്ചി പറ ചീനി കൊള്ളാം ചേച്ചി, നല്ല ചീനി, സൂപ്പർ ചീനി. എല്ലാ ആഴ്ച ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങള് മേടിക്കുക, കൊണ്ടുപോവുക. 3 കിലോ 50 രൂപ. അത് നമ്മുടെ ഷെഡിന് ഇങ്ങോട്ട്. ഇവിടെ ട്രാഫിക് ഒന്നും ഉണ്ടാവത്തില്ല, കാരണം ഇത് ഇനി അപ്പുറത്തോട്ട് വഴിയൊന്നുമില്ല. ഇത് വേണ്ട, ഇതിപ്പം സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ വന്നിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ഷെഡിനടുത്ത് വന്നതാണ്. പക്ഷേ പുള്ളിക്ക് ഫേസ് കാണിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പുള്ളിയുടെ മുഖം കാണിക്കുന്നില്ല. വേണ്ട, തേയിലയുണ്ട്, വെളിച്ചെണ്ണയുണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ക്രെഡിറ്റ് കൊടുത്തിട്ട് പുള്ളി ആഴ്ചയിൽ ഒരു ദിവസം വന്നിട്ട് ഇവരുടെ നിന്ന് പൈസയൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒരുപാട് കുടുംബങ്ങൾ ഈ ഷെഡുമായിട്ട് ചുറ്റിപ്പറ്റി, നമ്മുടെ ഈ കൊഞ്ച് ഷെഡുമായിട്ട് ചുറ്റിപ്പറ്റി ജീവിക്കുന്നുണ്ട്. അതും കൊല്ലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ള ആളുകളാണ് കേട്ടോ. അപ്പം അത് കണ്ടില്ല, ഇതൊരു സാധാരണക്കാരൻ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ക്യാമറയുടെ മുമ്പ് വരാൻ താല്പര്യമില്ല. ഓരോ സംരംഭങ്ങളും ഇങ്ങനെ കോർത്തിണക്കുമ്പോൾ എത്ര ആളുകളാണ് ജീവിക്കുന്നത്, എത്ര കുടുംബങ്ങളാണ് ജീവിക്കുന്നത്. അതൊക്കെ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ സത്യം പറയാം, നമ്മുടെ ഓരോരുത്തരുടെ മനസ്സ് നിറയും. നമ്മുടെ കണ്ടന്റ് കൊഞ്ച് ഷെഡിലാണെങ്കിൽ ഇതൊരു വ്യത്യസ്തമായ കാഴ്ചയായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. സഞ്ചരിക്കുന്ന ഒരു ബേക്കറിയാണ് കേട്ടോ. നമ്മുടെ ഷെഡിന്റെ അടുത്ത് തന്നെ കൊണ്ടുവന്നിട്ട് നമ്മുടെ സ്റ്റാഫിന് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കുകയാണ്. ചേട്ടാ പേരെന്തോ? സ്ഥലം എവിടെ? സ്ഥലം ചക്കുള്ളിട്ട്. ബിസിനസ് ഒക്കെ നന്നായിട്ട് നടക്കുന്നല്ലോ. അതിനിടയ്ക്കൂടെ അവർ ചെയ്ത ജോലിയുടെ ഒരിച്ച കൊഞ്ചൊക്കെ അവർ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജോലി ഒരു സൈഡിൽ നടക്കും, ഒരു സൈഡിൽ ആഹാരം ഉച്ചയ്ക്കുള്ള ഉച്ചയ്ക്കുള്ള ആഹാരം ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒന്നും നമ്മൾ കാണിക്കുന്നില്ല കഴിക്കുന്നു. അപ്പം ഇതിപ്പം ഓരോരുത്തർ ഓരോ സൈഡിൽ നിന്ന് കഴിക്കുകയാണ്. അപ്പം ഒരു ഫുള്ള് ഊണുണ്ട്, പക്ഷെ അവർക്ക് ഫുള്ള് കഴിക്കാത്ത ആളുകൾ രണ്ടുപേരോടൊക്കെ ഷെയർ ചെയ്ത് കഴിക്കും. കാരണം വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ അവരെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുകയാണ്. ഇവിടെ ഒരു സൗഹൃദവും സഹോദര്യവും എല്ലാമാണ് നമ്മുടെ ഈ കൊഞ്ച് ഷെഡിൽ കാണുന്നത്. ചേച്ചി ആഹാരമൊക്കെ എങ്ങനെയുണ്ട്? ഞങ്ങളുടെ ഷെഡ് പോലെ ഒരു ഷെഡിലും പറ്റത്തില്ല. ഞങ്ങളുടെ ഷെഡിൽ അത്രയ്ക്ക് മുതലാളി ഇല്ല, തൊഴിലാളി ഇല്ലാതെ ഒന്നിച്ച് ജോലി ചെയ്യുന്ന ഞങ്ങള്. അങ്ങനെ ഒരു കുടുംബം പോലെ ഞങ്ങളെല്ലാരും. ഉച്ചക്കുള്ള ഊണിന്റെ സമയമാണ്. അപ്പൊ അതാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്, ഊണിന്റെ കാഴ്ചകളാണ്. അപ്പം നമ്മുടെ ഈ ഷെഡിന്റെ ഓണർ നമ്മുടെ ആന്റി ഇവിടെ കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മുടെ സ്റ്റാഫിന് എന്താഹാരമാണോ കഴിക്കാനുള്ളത് അത് തന്നെയാണ് ആൻറ്റിയും കഴിക്കുന്നത്. ആൻറ്റി ഇവിടെ തന്നെ ഉണ്ട്, ഇവിടുത്തെ ഫുൾ ടൈം, ഇവിടുത്തെ ജോലിയെല്ലാം കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ വീട്ടിലോട്ട്. വീട് തൊട്ടടുത്ത് തന്നെയാണ്, അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോറ്, അവിയൽ, മോര്, മീൻകറി, മീൻകറി അല്ലേ, പോളി പോളി. എന്താ വേണം? അങ്ങനെ ഒരു കഞ്ഞിയൊക്കെ കുടിച്ചുകൊണ്ട് ഫുള്ള് ചോറിന് കഴിക്കാണ്ട് പാടല്ലേ. അതുകൊണ്ടാണ് പകുതി ചോറ് എടുത്തത്. അടിപൊളി മീൻ കഴിക്കുന്നത്. ഇത് നമ്മൾ രാവിലെ ഈ ബോക്സുകളെല്ലാം ഫുള്ളായിരുന്നു, കണ്ടില്ല നിങ്ങൾ. അപ്പോൾ എല്ലാം അതാ കഴിഞ്ഞു. ഇനി ഏകദേശം നമുക്ക് ഇന്ന് ചരക്ക് കുറവായിരുന്നു, അതുകൊണ്ട് 2.5-3 മണിക്കുള്ളിൽ നമുക്ക് ഇന്നത്തെ ജോലി കഴിയാനുള്ള സാധ്യതകളുണ്ട്. കാരണം തീർന്നു, വേണ്ടില്ല. ഫുള്ളായിരുന്ന ബോക്സുകളെല്ലാം കാലിയായി. ഇനി വളരെ കുറച്ച് ചരക്കുകൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇത് ഒരു ഷെഡായിട്ടല്ല കാണുന്നത്. ഇത് നദാം ഹീലിംഗ് ഷെഡ് എന്ന് വെച്ചാൽ ഒരു കുടുംബമായിട്ട് ഞങ്ങൾ 10-40 പേര് വിലയിന്നെ. ഞങ്ങൾക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാലും മോലാളി ഈ സ്പോട്ടിൽ കൊണ്ടുവന്ന് സാധനങ്ങൾ തരും. എന്ത് സാധനങ്ങളായാലും ഞങ്ങൾ നല്ല രീതിയിൽ അതിനകത്ത് പോയത് ലാഭിഷായിട്ട്. ഇപ്പം ഞങ്ങൾ ഇത്ര പേരും കൂടെ പോകുന്നുണ്ട് വള്ളാർവാടം പള്ളി. ഞങ്ങൾ 40 പെണ്ണുങ്ങൾ ഒരു വണ്ടി പിടിച്ചു പോകുന്നുണ്ട്. സന്തോഷം. ആ നോക്കെ, ഇനിയിപ്പം പിന്നെ അടുത്ത വർഷം ഞങ്ങൾ ആലപ്പുഴയ്ക്ക് പോകും, ബോട്ടിനകത്ത് പോകും. ഞാനിപ്പോൾ 20 വർഷമായിട്ട് പോകും. ആ 20 വർഷം സർവീസ്. ഓക്കെ, 20 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ആളാണ്. ഞങ്ങള് വന്നിട്ട്
40 വർഷമായിട്ട് ഞങ്ങൾ ചെയ്യുന്ന ജോലിയാണ് ഇത്. ആദ്യമായിട്ട് നമുക്ക് കക്ക, പിന്നെ കരിക്കാടി, പിന്നെ കണവ. ഇപ്പം 22 വർഷമായിട്ട് പുല്ലൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഇടയ്ക്കൊക്കെ സീസൺ സമയത്തൊക്കെ നമുക്ക് ജോലി ചെയ്താൽ കാശൊക്കെ കുഴപ്പമില്ല നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം കുറച്ച് ദിവസമായിട്ട് പുല്ലൻ കുറവാണ്. അതിൻ്റെ പേരിൽ ജോലി ചെയ്ത് തരുന്നവർക്ക് ജോലിയും വേണം, ഞങ്ങൾക്കും വേറൊരു ജോലിയില്ല. ഇത് ചെയ്തേ പറ്റൂ, അതുകൊണ്ട് മുന്നോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് നമ്മുടെ ടോക്കൺ എഴുതുവാണ്. കാരണം ഇവരിന്നിപ്പം എത്ര ജോലി ചെയ്യണം, ഞാൻ ഇതൊരു ടോക്കൺ കാണിക്കുന്നില്ല, അത് കളക്ട് ചെയ്തിട്ട് ഈ ടോക്കണിൻ്റെ അനുസരിച്ചാണ് എഴുതുന്നത്. ഇതനുസരിച്ചാണ് സാലറി. അതൊരു മത്സരം പോലാണ് എല്ലാവരും ഇരിക്കുന്നത് കേട്ടോ. നമുക്ക് ആരെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പോലും സമയമില്ല. കൊഞ്ചി കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അപ്പോഴേ ഉരുപ്പ് തുടങ്ങാം, ആലോചന ഒന്നുമില്ല. വേണ്ട, ഈ പാത്രത്താണ് അളവ് പാത്രം കേട്ടോ. ഇതാണ് കൊഞ്ച് അളക്കുന്ന പാത്രമാണ്. അപ്പം ഓരോരുത്തർ ഇങ്ങനെ ഇതൊരെണ്ണം കൊടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ടോക്കൺ കൂടെ കൊടുക്കും. ഏതൊരു 20 പാത്രം, 19 പാത്രം, ഒരു പാത്രം ഒരുക്കുകയാണെങ്കിൽ 35 രൂപയാണ് കൂടി. അപ്പം ഒരു ടോക്കണ് 35 രൂപ കൂടി. 20 ആ മേബിളാൻ്റി എക്സ്പീരിയൻസ് ആൾ 20 പാത്രമാണ് ഒരിച്ചിരിക്കുന്നത്. 20 പാത്രം ആ 35 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള മേബിള, ഡാൻസ് ചെയ്ത് ഇരിക്കുന്ന മേബിളാൻ്റി 20 പാത്രം. ഞാൻ സന്തോഷമായിട്ട് പറഞ്ഞു, അത് മതി ആൻ്റി. ആൻ്റി ഇത്രയും ചെയ്യുന്നില്ലേ ഈ പ്രായത്തില്? ഉള്ള രീതിയിൽ ആൻ്റി ചെയ്യുന്നല്ലോ. ഇത് മറ്റുള്ളവർക്കൊരു പ്രചോദനം. ഒരു ചെറുപ്പക്കാർക്കും ആൻ്റി ചെയ്യുന്നതാണെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല ആൻ്റിയുടെ പ്രായത്തിൽ. നല്ല കാര്യം. എല്ലാവിധ കൈ കഴുകണേ അതെ. എല്ലാ കണക്കാണ് നമ്മുടെ ആളുകൾ ഇന്ന് ചെയ്ത ജോലിയുടെ കണക്കാണ്. ഓരോ എത്ര പാത്രം ഒരിച്ചിനുള്ളതാണ് കേട്ടോ. എല്ലാം ആൻ്റി തന്നെ ചെയ്യുകയാണ്, ഒറ്റയ്ക്കിരുന്ന് വർക്ക് ചെയ്യണല്ലോ. തീർത്തിൻ്റെ കൂട്ടോ. നമ്മുടെ ഷെഡിലെ പണി ഏകദേശം കഴിയാറായിട്ടുണ്ട്. വെറും 2.5 മണി ആയിട്ടുണ്ട്. നമ്മുടെ ചരക്കിന്ന് വളരെ കുറവാണ്, അല്ലെങ്കിൽ ഒരു 5 മണി വരെയൊക്കെ ഇവിടെ പണിയുള്ളതാണ്. 5 മണിയാവും എല്ലാവരും പോകാനായിട്ട്. ഇപ്പോൾ നമുക്ക് ഒരു 2.5 മണി 3 മണിക്കുള്ളിൽ നമ്മുടെ ഇവിടുത്തെ ജോലിയെ കഴിയും. അപ്പോൾ ഞാനിപ്പോൾ ഒരാളെ പരിചയപ്പെടുത്തി തരാം. കാരണം നമ്മുടെ ചെറുപ്പക്കാർ മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ പഠനത്തിനൊപ്പം തന്നെ നമ്മുടെ മാതാപിതാക്കളെ സഹായിക്കാൻ പറ്റുമെങ്കിലോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിലോ, ഏറ്റവും നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഷെഡ് വന്നപ്പോൾ ഒരു ചെറുപ്പക്കാരി ഒരു കുട്ടിയെ കണ്ടിട്ടുണ്ട്. ആ കുട്ടി ലിഷ എന്നാണ് പേര്. ഫിസിയോതെറാപ്പിസ്റ്റിന് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം വീട് ഷെഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അതിൻ്റെ ആ കുട്ടിയുടെ വീട്. അപ്പോൾ ആ മോളെ ഒന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പം ഞാൻ ആ വീഡിയിൽ ഒന്ന് കാണിക്കാം. നിങ്ങളൊന്ന്, ഇതാണ് ലിഷ. അപ്പോൾ ലിഷ ഫിസിയോതെറാപ്പിസ്റ്റാണ്. അപ്പം ഇപ്പം ലീവാണോ മോളെ? ഇപ്പം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൺലൈനാണോ? കൊറോണയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പോകുന്നതാണ്. അപ്പം ഇപ്പം സമയം കിട്ടുമ്പോഴൊക്കെ വന്നിങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ അമ്മ വന്ന് സഹായിക്കാറുണ്ടല്ലോ. ഏത് കോളേജിലാണ് മോള് പഠിക്കുന്നത്? മസൂദ് എന്ന് പറയുന്നത്. മസൂദ് എവിടെയാണ്? മംഗലാപുരത്ത് പഠിക്കുന്ന ലിസയാണിത്. അപ്പം ലിസ ഇങ്ങനെ ഇത് ഇരിക്കുന്ന കണ്ടപ്പോൾ, കൊഞ്ചൊക്കെ ഇരിക്കുന്ന കണ്ടപ്പം എനിക്കും വളരെ സന്തോഷമാണ്. കാരണം ഇങ്ങനെ ചെറുപ്പക്കാർ നമ്മുടെ പഠനത്തോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ജോലികൾ ചെയ്ത് നമ്മുടെ മാതാപിതാക്കളെയൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോണ്ടല്ലോ. അപ്പം എല്ലാവിധ ആശംസകളും മോളുടെ പഠനത്തിനുണ്ടാകട്ടെ. നമ്മുടെ ഈ കൊഞ്ചിൻ്റെ കൗണ്ട് ഉണ്ട്, ഓരോ കൗണ്ട് നമ്മൾ പറഞ്ഞില്ലേ, 400, 600, 900. ഇത് നമ്മുടെ നിർമ്മലാൻ്റെ മകൻ ജോഷിബായിയാണ്. പുള്ളി ആ കൗണ്ടിനെ കുറിച്ച് ഒന്ന് നമുക്കൊന്ന് പറഞ്ഞു തരും. അതെ, 1 കിലോയാണ് ഏകദേശം കൗണ്ട്. 390, 400 പീസ് വരും. 400 കൗണ്ട് എന്ന് പറയുന്നത്, 400 കൗണ്ട് എന്ന് പറഞ്ഞാൽ 400 പീസ്, 1 കിലോയ്ക്ക് അകത്ത് 400 പീസ്. 390, 400 പീസ് വരെ വരാൻ ചാൻസ് ഉണ്ട്. 1 കിലോ എന്ന് പറയുന്നത് ഇത് 400 കൗണ്ടാണ്. ഈ കാണുന്ന നമ്മൾ 400 കൗണ്ടാണ്. ഇവിടെ 3 ടൈപ്പ് കൗണ്ടുകളാണ് ഇവിടെ ഉള്ളത്, 400, 600, 900. ഇത് 900 അല്ലേ? 600. 400 അല്ലേ? ഇങ്ങനെ തരംതിരിച്ചിട്ടാണ് ഇവർ ഇടുന്നത്. അപ്പോൾ ഓരോ കൗണ്ടിനും ഓരോ കൊടുക്കുമ്പോഴത്തേക്ക് ഓരോ വിലയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ. ഇത് എത്ര രൂപയാണ്? 600 കൗണ്ടാണ്. 600 കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കിലോ ഏകദേശം 500 നിൽക്കും. 580, 600 നിൽക്കും. 600 കൗണ്ടാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇത്
ചെറിയ ഏറ്റവും ചെറിയ കൗണ്ടാണ്. ഏറ്റവും ചെറുതല്ല, 900 മീൻസ് 1000 ഒക്കെ വരും ഈ പീസ്. കൗണ്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ 1000 പീസ് ചെയ്യുന്ന 1000 നമ്മൾ തൂക്കേണ്ടി വരും. 900 എന്നാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊന്ന് കൗണ്ട് എടുക്കുമ്പോൾ ഒരു പക്ഷേ ഇത് ചെറുതാകുമ്പോൾ ഇച്ചിരി കൗണ്ട് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് 900 കൗണ്ട്, 900 മീൻസ് 1000 കൗണ്ട്. ഇതാണ് നമ്മുടെ കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇവിടുത്തെ നമ്മുടെ ഷെഡിൻ്റെ ഓണറാണ് ജോഷിഭായി. നമ്മൾ ഈ മീറ്റ് ക്ലീൻ ചെയ്യുന്നത് നമ്മൾ പലർക്കും ഹോൾസെയിലും റീറ്റെയിലായിട്ടാണ് കൊടുക്കുന്നത്. അമ്മ തുടങ്ങിയ സ്ഥാപനമാണ്. 10-15 വർഷമായിട്ട് ആൾക്കാർക്ക് നമ്മളിത് അവരുടെ ഓർഡർ അനുസരിച്ച് സാധനം കൊടുക്കുന്നുണ്ട്. ഓർഡർ അനുസരിച്ച് നിങ്ങളുടെ അടുത്ത് സമീപം ചെയ്യാൻ നിങ്ങൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും മീറ്റ് കൊടുക്കുന്നുണ്ട്. വളയിട്ട കൈകളുടെ അതിജീവനത്തിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.